എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി. പയ്യന്നൂരിൽ വെച്ചാണ് ദിവ്യ കീഴടങ്ങിയത്. കോടതി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന ഘട്ടത്തിലാണ് ദിവ്യ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അന്വേഷണ സംഘം ദിവ്യയെ ചോദ്യം ചെയ്തു വരികയാണ്. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് പൂരനഗരിയിലേക്ക് ആംബുലൻസിൽ എത്തിയിരുന്നോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി സുരേഷ് ഗോപി. പൂരം അലങ്കോലപ്പെട്ട ദിവസത്തെ ആംബുലൻസ് യാത്രാ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് മൂവ് ഔട്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി മടങ്ങി. പൂരം അലങ്കോലപ്പെട്ട ദിവസത്തെ ആംബുലൻസ് യാത്രാ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം. തനിക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സൗകര്യമില്ലെന്നും അത് താൻ സി ബി ഐയോട് പറഞ്ഞോളാമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലാ കോടതി മുറിയിൽ അഭിഭാഷകരും ജഡ്ജിയും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷം രൂക്ഷമായതോടെ അഭിഭാഷകരെ ഒഴിപ്പിക്കാൻ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. കോടതി മുറിയിലെ സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ബാർ അസോസിയേഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്നാണ് കോടതിയിൽ അഭിഭാഷകരും ജഡ്ജിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ വസ്ത്രധാരണ രീതി ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ സർക്കാരിനോട് പ്രതികരിക്കാനാവശ്യപ്പെട്ട് ഹൈക്കോടതി. സർക്കാർ പരിപാടികളിൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തമിഴ് സാംസ്കാരിക വസ്ത്രം ധരിക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ ഹൈക്കോടതിയിൽ സതീഷ് കുമാർ എന്ന അഭിഭാഷകനാണ് ഹർജി നൽകിയത്. സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ഡ്രസ് കോഡ് പാലിക്കാൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി ഇസ്രയേൽ പാർലമെന്റ്. യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഉൻവക് ഇനി ഇസ്രയേലിലും ഇസ്രയേൽ അധീന കിഴക്കൻ ജെറുസലേമിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല. 90 ദിവസത്തിനുള്ളിൽ നിരോധനം പ്രാബല്യത്തിൽ വരും. ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ അവസ്ഥ ഇതോടെ വഷളാകും. നയീം ഖാസിം ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ. മുൻ തലവൻ ഹസ്സൻ നസറുള്ള ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ തലവനെ തിരഞ്ഞെടുത്തത്. 1991 മുതൽ 33 വർഷമായി ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ് നയീം ഖാസിം. ഹിസ്ബുള്ളയുടെ വക്താവ് കൂടിയാണ് നയീം ഖാസിം. രാജ്യത്തുടനീളമുള്ള യോഗ്യരായ കാനേഡിയൻ പൗരന്മാർക്ക് കാനഡ പെൻഷൻ പ്ലാൻ പേയ്മെന്റുകൾ ഒക്ടോബർ 29 മുതൽ വിതരണം ചെയ്യുമെന്ന് കാനഡ റവന്യൂ ഏജൻസി അറിയിച്ചു. കെബക് പെൻഷൻ പ്ലാൻ എന്ന പേരിൽ സമാനമായ പ്രോഗ്രാം നടത്തുന്ന കെബക്കിലൊഴികെ മറ്റെല്ലാ പ്രവിശ്യകളിലെയും ടെറിട്ടറികളിലെയും യോഗ്യരായ കനേഡിയൻ പൗരന്മാർക്ക് കാനഡ പെൻഷൻ പ്ലാൻ ലഭിക്കും. എംസി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.